ഓണത്തിന് ഒരുമുറം പച്ചക്കറി എന്ന സർക്കാരിന്റെ പദ്ധതിയുടെ ഭാഗമായാണ് ആലപ്പുഴ നഗരസഭയും പച്ചക്കറിത്തോട്ടം നിർമ്മിച്ചത്. എന്നാൽ മറ്റു തോട്ടങ്ങളിൽ നിന്നും വ്യത്യസ്തമായാണ് ആലപ്പുഴ നഗരസഭ പൂക്കൃഷി ആരംഭിച്ചത്. അത്തപ്പൂക്കളത്തിന്റെ പ്രധാന ആകർഷണമായ ബന്ദിപ്പൂവാണ് പ്രധാനമായും കൃഷി ചെയ്തിരിക്കുന്നത്. പൂക്കളമിടാൻ അന്യദേശങ്ങളിലെ പൂക്കളെ ആശ്രയിക്കുന്ന ആലപ്പുഴക്കാർക്കായി ഇത്തവണ ആലപ്പുഴയുടെ മണ്ണിൽ വിരിഞ്ഞ പൂക്കൾ വിപണിയിൽ എത്തിക്കാനാണ് നഗരസഭ ശ്രമിക്കുന്നത്. ബഹുമാനപ്പെട്ട കേരള സർക്കാരിൻ്റെ ഓണത്തിന് ഒരുമുറം പച്ചക്കറി കൃഷിയുടെ ഭാഗമായിട്ടാണ് ആലപ്പുഴ നഗരസഭ 52 വാർഡിലും പൊന്നോണത്തോട്ടം എന്ന പേരിൽ ജൈവ പച്ചക്കറി കൃഷിയെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടി ഈ പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ആദ്യം നമ്മൾ നഗരസഭയിൽ തന്നെയാണ് ഇങ്ങനെ ഒരു തോട്ടം ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ നമ്മളുടെ കൗൺസിലേഴ്സും 52 കൗൺസിലേഴ്സും അതോടൊപ്പം ജീവനക്കാരും ചേർന്നിട്ടാണ് ഈ ഒരു കൂട്ടായ്മ ഇവിടെ രൂപീകരിച്ച് ഇങ്ങനെ ഒരു പച്ചക്കറി കൃഷിത്തോട്ടം ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ നഗരസഭയുടെ നേതൃത്വത്തിൽ നമ്മൾ പച്ചക്കറിയോടൊപ്പം തന്നെ ഒരു പൂന്തോട്ടവും കൂടി ഒരുക്കിയിട്ടുണ്ട്. ബന്ദിയാണ് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ ചെയ്തിരിക്കുന്നത്. വിപണനം തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പൂക്കൃഷിയിൽ കൂടി ഒരു വരുമാനം ജനങ്ങൾക്ക് ലഭ്യമാകുമെന്നുള്ള ഒരു സന്ദേശം കൊടുക്കുക എന്നത് തന്നെയാണ്. അത് നമ്മളുടെ നാട് ആലപ്പുഴ അതിന് പ്രത്യേകിച്ച് മണ്ണ് നല്ലതാണ് എന്നൊരു സന്ദേശമാണ് നമ്മൾ ഇതിൽ കൂടി ഉദ്ദേശിക്കുന്നത്. എന്താണെങ്കിലും ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വിജയകരമായ രീതിയിൽ ഈ കൃഷി ഇപ്പോൾ പുരോഗമിക്കുകയാണ്. 52 വാർഡിലും കൃഷിയെ വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഒരു പുതിയ കാർഷിക സംസ്കാരം ആലപ്പുഴ നഗരത്തിനകത്ത് വളർത്തിയെടുക്കുന്നതിന് വേണ്ടി നഗരസഭയുടെ ഈ ഇടപെടലുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് വിശ്വാസം. വരുന്ന 17 തീയതി കർഷക ദിനത്തിൽ ആലപ്പുഴ ജില്ലയിലെ MLA മാരും ആലപ്പുഴയിൽ നിന്നുള്ള മന്ത്രിമാരും ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിൽ ഇവിടുത്തെ വിളവെടുപ്പ് നടത്തണം എന്ന ലക്ഷ്യത്തിലാണ് നഗരസഭ മുന്നോട്ട് പോകുന്നത്.